നാല് ടേബിൾ സ്പൂൺ പഞ്ചസാര എടുത്ത് കാരമലൈസ് ചെയ്യുക. ആ കാരമലൈസ് ചെയ്ത ഷുഗർ ഒരു ടിന്നിൽ ഒഴിച്ചു വയ്ക്കുക. അതൊന്ന് സെറ്റാകുമ്പോഴേക്കും ഒരു മിക്സിയിൽ നാല് മുട്ട, അര ലിറ്റർ പാല്, നാല് ടേബിൾ സ്പൂൺ ഷുഗർ, രണ്ട് ടേബിൾ സ്പൂൺ പാൽപ്പൊടി, സ്വല്പം വാനില എസൻസ്, കുറച്ച് ഏലയ്ക്ക, ഇതെല്ലാം കൂടെ ഇട്ട് നന്നായി അടിക്കുക. നന്നായിട്ട് അടിച്ചു വരുമ്പോഴേക്കും അത് എടുത്ത് നമ്മുടെ സെറ്റായി വെച്ചിരിക്കുന്ന കാരമലൈസ്ഡ് ഷുഗറിലേക്ക് ഒഴിക്കുക. അതിനുശേഷം ആ പാത്രം എടുത്ത് പച്ചമ്മൻ്റെ തട്ടിൽ വെച്ച് നന്നായി വേവിച്ചെടുക്കുക. ഒരു 35 മിനിറ്റ്സ് സ്റ്റീം ചെയ്യുമ്പോഴേക്കും അത് സെറ്റാവും. അത് എടുത്ത് തണുക്കാൻ വയ്ക്കുക. ഒന്ന് തണുത്ത് കഴിയുമ്പോൾ എടുത്ത് ഫ്രിഡ്ജിൻ്റെ താഴത്തെ തട്ടിൽ വയ്ക്കുക. ഒരു 2-3 മണിക്കൂർ കഴിയുമ്പോഴേക്കും അതെടുത്ത് വേറൊരു പ്ലേറ്റ് മുകളിൽ വെച്ചിട്ട് പാത്രം അപ്സൈഡ് ഡൗൺ വയ്ക്കുക. അപ്പോഴേക്കും പ്ലേറ്റിലേക്ക് ആ സെറ്റായ പുഡിങ് വീഴും. നല്ല ഭംഗിയാണ് കാണാൻ. അത് നമുക്ക് അങ്ങനെ തന്നെ കട്ട് ചെയ്ത് ഉപയോഗിക്കാം, ഇല്ലെങ്കിൽ അതിൻ്റെ പുറത്ത് എന്തെങ്കിലും നട്ട്സോ എന്തെങ്കിലും വെച്ച് നമുക്ക് ഡെക്കറേറ്റ് ചെയ്ത് ടേബിളിൽ പ്രസൻറ്റ് ചെയ്യാം. വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു പുഡിങ്ങാണിത്. എല്ലാവരും ഇത് ട്രൈ ചെയ്യണം. ട്രൈ ചെയ്തിട്ട് നന്നായെങ്കിൽ നിങ്ങളെനിക്ക് അതിൻ്റെ വിവരം ഇതിൽ കൂടി അറിയിക്കണം. അടിപൊളി ടേസ്റ്റുള്ള നല്ല രസമായിട്ട് വരുന്ന ഒരു പുഡിങ്ങാണ്. നിങ്ങളെല്ലാവരും ട്രൈ ചെയ്യണം. ഭയങ്കര രസമാണ് ഇതുണ്ടാക്കി. ഇതായിക്കഴിയുമ്പോഴേക്കും നമുക്ക് കാണാൻ തന്നെ നല്ല ഭംഗിയാണ്. അത് ടേസ്റ്റ് ചെയ്യാനും നല്ല രസമാണ്. ഷുഗർ കാരമലൈസ് ചെയ്യുന്ന കാര്യമൊക്കെ നിങ്ങൾക്ക് അറിയാമല്ലോ. ഇല്ലെങ്കിൽ ചോദിക്കുക, ഞാൻ പറയുന്നതായിരിക്കും. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾ എന്നോട് ചോദിക്കാൻ മടിക്കരുത്. നിങ്ങളെല്ലാവരും ഇത് ട്രൈ ചെയ്യണം. നല്ലൊരു ഐറ്റമാണ്. ഗസ്റ്റിനൊക്കെ കൊടുക്കാൻ അടിപൊളി. ഓക്കെ, അപ്പോൾ ട്രൈ ചെയ്യുക.